ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇത് പ്രാവ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന 8-ാമത്തെ വീഡിയോയാണ്. അപ്പോൾ മുന്നേ ചെയ്ത വീഡിയോസൊക്കെ ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രാവ് വളർത്തുന്നവർ ഒത്തിരി പേർ പറ്റിക്കപ്പെടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രാവ് വീട്ടിൽ കാണും, അതിനൊരു ഇണ വാങ്ങാനായിട്ട് പോകുമ്പോൾ മെയിലിന് പോയ ഫീമെയിലിനെ കിട്ടും, ഫീമെയിലിന് പോയ മെയിലിനെ കിട്ടും. അങ്ങനെ ഫീമെയിലും മെയിലും അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിൽ പെറ്റ് ഷോപ്പ് വഴിയൊക്കെ വാങ്ങുമ്പോൾ ഒത്തിരി പേർ പറ്റിക്കപ്പെടാറുണ്ട്. മെയിൽ ഫീമെയിൽ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർക്കും തെറ്റിപ്പോണതാകാം. എങ്ങനെയായാൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, മെയിലും ഫീമെയിലും പ്രോപ്പറായിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ ഒരുവിധം എല്ലാ ഡൗട്ടും ക്ലിയറായി സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാവിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിനെ നിരീക്ഷിക്കുന്ന അനുസരിച്ചാണ് ഇരിക്കുന്നത്. മറ്റൊരാളുടെ സഹായവും വേണ്ട, ഞാൻ കുറച്ച് ടിപ്സൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ആ ലക്ഷണങ്ങൾ വച്ച് നിങ്ങളെ പ്രാവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ കയ്യിലുള്ളത് ആണാണോ പെണ്ണാണോ എന്ന്. അല്ലാതെ വേറൊരാളുടെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനുണ്ടായ സാഹചര്യം, ഒരുപാട് പേര് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വീഡിയോ ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണുമെന്ന്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറേ പേർ ഒരു ലോജിക്കുമില്ലാത്ത കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അതുകൂടെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1-ാമത്തെ പാർട്ടിൽ അവർ ഈ പലരായിട്ട് ചെയ്തിട്ടുള്ള ഒരു 5-6 വീഡിയോകളുടെ അത് കറക്റ്റാണോ അല്ലയോ, അതാ അല്ലെങ്കിൽ എന്തൊക്കെ കേസിൽ അല്ലാതാകും എന്നുള്ള കാര്യങ്ങളും, 2-ാമത്തെ പാർട്ടിൽ എൻ്റേതായ രീതിയിൽ ഒരു 4-5 മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്രദമാകും. അപ്പോൾ 1-ാമത് ഞാൻ വീഡിയോകളിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രാവിൻ്റെ സൈസ് വെച്ച് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാവുന്ന കാര്യമാണ്. അത് ഒരർത്ഥത്തിൽ കറക്റ്റാണ്. സൈസ് വെച്ച് പ്രാവിനെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട 2 പ്രാവുകളാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ പ്രാവിന് ഫീമെയിലിനെക്കാട്ടും സൈസ് കൂടുതലായിരിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഇപ്പോൾ 2 മൂഗി എടുത്തു നോക്കുകയോ 2 ലാഹൂർ എടുത്തു നോക്കുകയോ ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയിലിനായിരിക്കും സൈസ് കൂടുതൽ. അതേസമയം ഇപ്പോൾ ഒത്തിരി ക്രോസ് ബ്രീഡ് പീജിയൻസ് നമ്മുടെ നാട്ടിലേക്ക് കണ്ടുവരാറുണ്ട്. അതായത് ഒരു നല്ല വെറൈറ്റി ഫാൻസി പ്രാവുമായിട്ട് ക്രോസ് ബ്രീഡായതും ഒന്ന് വന്നിട്ട് നാടൻ പ്രാവുമായിരിക്കും. ചിലപ്പോൾ അതിൽ കിടക്കുന്നതിലെ മെയിൽ നാടൻ പ്രാവും ഫീമെയിൽ ക്രോസ് ബ്രീഡായിട്ടുള്ളതുമാണെങ്കിൽ ക്രോസ് ബ്രീഡായിട്ടുള്ളതിനായിരിക്കും സൈസ് കൂടുതൽ. അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കേസിലും സൈസ് മാത്രം വെച്ചിട്ട് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നടക്കത്തില്ല. ഒരേ വെറൈറ്റിയിൽപ്പെട്ട 2 പ്രാവാണെങ്കിൽ മെയിലിനായിരിക്കാം സൈസ് കൂടുതൽ. 2-ാമത്തേത് ഭംഗി വെച്ചിട്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, എന്ത് ജീവികളെടുത്ത് നോക്കിയാലും മെയിലിനായിരിക്കും ഭംഗി കൂടുതൽ. ഇപ്പം മയിലെടുത്ത് നോക്കിയാലും കോഴിയെടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ പ്രാവിനും മെയിൽ പ്രാവിനാണ് ഭംഗി കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഒരു നാടൻ പ്രാവ്, ഒരു കളർ, ഒരു കറുപ്പോ, ഒരു ഭംഗിയില്ലാത്ത ഒരു നാടൻ പ്രാവും ഒരു ഫീമെയിൽ വന്നിട്ടൊരു എന്തെങ്കിലും ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫീമെയിലും ആയാൽ എന്ത് ചെയ്യും? ഫീമെയിലായിരിക്കത്തില്ലേ ഭംഗി കൂടുതൽ. അങ്ങനെ കേസ് വരുമ്പം ഭംഗി നോക്കിയിട്ട് കാര്യമില്ല. അതും വന്നിട്ട് ഒരേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ സൈസും ഭംഗിയും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3-ാമത് വീഡിയോകളിൽ ഒത്തിരി കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രാവിനെടുത്ത് തലകുത്തനെ ഒരു തല ഇങ്ങനെ ബാക്കിലോട്ടാക്കിയിട്ട് കമഴ്ത്തി ഇങ്ങനെ വച്ചിട്ട് മെയിലാണെങ്കിൽ കമിഴ്ന്ന് വരും, ഫീമെയിലാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഞാൻ ഒരു 4-5 വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഒട്ടും ഒരു പ്രോപ്പറായിട്ട് തോന്നിയിട്ടില്ല. റീസൺ എന്ന് പറഞ്ഞാൽ, പ്രാവ് ഇപ്പം മനുഷ്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില കേസിൽ ആണുങ്ങളെക്കാട്ടും ആരോഗ്യം പെണ്ണുങ്ങൾക്കായിരിക്കും. അതുപോലെ തന്നെ പ്രാവിൻ്റെ ആരോഗ്യം പോലെ ഇരിക്കും അത് മറിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഹെൽത്തി ഇല്ലാത്ത ഒരു ആണിനെ പിടിച്ചു വെച്ചാലും അത് അവിടെ ഇരിക്കും, ഹെൽത്തുള്ള പെണ്ണിനെ പിടിച്ചു വെച്ചാലും അത് തിരിച്ചു വരും. അതുകൊണ്ട് അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളത് ഇപ്പോൾ ഹെൽത്തുള്ള പ്രാവാണെങ്കിൽ എന്തായാലും അത് മറിഞ്ഞ് തിരിഞ്ഞ് വരും, ഹെൽത്ത് ഇല്ലാത്തതാണെങ്കിൽ ഇരിക്കും. ഇപ്പം ഫാൻസി പ്രാവൊക്കെ ആരോഗ്യം കുറവാണ് നാടൻ പ്രാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
അത് ചിലപ്പോൾ രണ്ടും ഇരിക്കുമായിരിക്കും, നാളം പ്രാവിലെ അത് സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ അതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പം ചിലർക്ക് ചെയ്ത് നോക്കി ശരിയായിട്ട് തോന്നിയവരുണ്ടാവാം, ആരെയും കുറ്റമൊന്നും പറയുന്നതല്ല. ഇപ്പോൾ നാലാമതായിട്ട് ഞാൻ വീഡിയോകളിൽ കണ്ടത്, ഒരു നൂലില് ഒരു കമ്പി കെട്ടിയിട്ട് പ്രാവിനെ കമഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കറക്കുമ്പോഴേക്കും മെയിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, ഫീമെയിലാണെങ്കിൽ കിടന്നാടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക്. അതും എനിക്ക് അവരെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറങ്ങുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും ഒരു ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡൊന്നുമല്ല. ഇപ്പോൾ എങ്ങാനും ഒന്നോ രണ്ടോ തവണ അങ്ങനെ ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും അതും ഒരു ആക്യുറേറ്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ വേറെ ചില വീഡിയോസിൽ കണ്ടത്, പ്രാവിനെ പിടിച്ചു വച്ചിട്ട് ചുണ്ടിനെ ഇങ്ങനെ വലിച്ച് നീക്കും, വലിച്ച് നെടുക്കുമ്പോഴേക്കും മെയിൽപ്രാവാണെങ്കിൽ അത് വലിച്ച് ചുണ്ട് പിറകോട്ടിടും, അതായത് പിറകോട്ട് പോവും. ഫീമെയിൽ പ്രാവാണെങ്കിൽ ചുണ്ട കയ്യിൽ തന്നെ ഇരിക്കും. അത് ഒരിക്കലും അങ്ങനെ ഒന്നും ആവണമെന്നില്ല. അത് പ്രാവിൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും. അത് ഫീമെയിലിനെ പിടിച്ചപ്പോൾ ഇറക്കി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഊരി വരാതിരിക്കാനായിട്ട്. അങ്ങനെയും ചില വീഡിയോസ് കണ്ടു. അപ്പോൾ അതും ഒരു ആക്യുറേറ്റ് മെത്തേഡല്ല. ഇപ്പോൾ ഞാൻ 5 നെഗറ്റീവ്സ് പല വീഡിയോകളിലും കണ്ട് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയാണ്. ഇനി നമുക്ക് ശരിക്കും എങ്ങനെ മെയിലും ഫീമെയിലും തിരിച്ചറിയാം എന്നുള്ള കാര്യത്തിലേക്ക് പോവാം. ഒരു ബേഡിനെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷന് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന DNA ടെസ്റ്റിംഗ് ആണ്. DNA ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ ഒരു തൂവലെടുത്തിട്ട് ഫോറൻസിക് ലാബിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. ആ ഫെദർ അനുസരിച്ച് അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തരും. അതിനാണെങ്കിൽ ഒരൊറ്റ തൂവൽ കൊടുത്താൽ മതി, അവരത് വെച്ച് നോക്കിയിട്ട് പറയുന്നതാണ്. നമുക്ക് തൂവൽ മാറാതിരുന്നാൽ മതി, കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ആക്യുറേറ്റ് മെത്തേഡ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രാവിനെ ആകെ 200-250 രൂപ അല്ലെങ്കിൽ 300 രൂപ വിലയുള്ളൂ. പക്ഷേ ഈ DNA ചെയ്യണമെങ്കിലും 150 രൂപ മുതൽ 250 രൂപ വരെ ആവും ഒരു പ്രാവിന് DNA ചെയ്യാൻ. അപ്പോൾ ഈ 300 രൂപയുടെ പ്രാവ് 150 രൂപ കൊടുത്ത് DNA ചെയ്യാൻ പോയാൽ മുതലാകത്തില്ല. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് മെത്തേഡാണ്, പക്ഷേ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല 10,000 രൂപ വരെ വല്ല വെറൈറ്റി പ്രാവ് റെയർ പീസ് വല്ല വാങ്ങാനാണെങ്കിൽ ഈ DNA ചെയ്ത് നോക്കുന്നതിൽ നല്ലതായിരിക്കും. അപ്പോൾ അതെങ്ങാനും 2 മെയിലായി പോയാൽ പിന്നെ വീണ്ടും 2 ഫീമെയിൽ അന്വേഷിക്കണം, ആ ഒരവസ്ഥ വരും. അത് വരാതിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ DNA ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കോളൂ. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിൽ നിന്നൊക്കെ വെറൈറ്റി പ്രാവൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന കേസ് വരികയാണെങ്കിൽ. ഇപ്പോൾ ഈ DNA ടെസ്റ്റ് വന്നിട്ട് കൂടുതലായിട്ട് ചെയ്യുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സ് എന്ന് പറഞ്ഞ് കുണൂർ അങ്ങനെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് കൂടുതലായിട്ട് DNA ടെസ്റ്റിംഗ് ചെയ്തു വരാറുള്ളത്. അതിന് വന്നിട്ട് ആ ബേഡ്സിന് തന്നെ 20,000-25,000 രൂപ വിലയുണ്ട്. പിന്നെ നമ്മുടെ പ്രാവിനെ പോലെ കുറുകെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഒരേ സൈസ് ഇരിക്കണമുണ്ട് ആ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ വേണ്ടി. അതുപോലെ അത് പേറാവാൻ 2-3 മാസവും കൊടുക്കും. അങ്ങനത്തെ കേസ് വരുമ്പോൾ DNA ചെയ്തിട്ട് ആണ് ആഫ്രിക്കൻ ലവ് ബേഡൊക്കെ നോക്കാറുള്ളത്. അതേസമയം പ്രാവിലധികം ആരും DNA ഒന്നും ചെയ്യാറില്ല. ഇനി ഞാൻ ഒരു 2-3 ടെക്നിക്ക് ഇവിടെ പറയണം. ഈ എല്ലാ ടെക്നിക്കുകളും നിങ്ങളുടെ പ്രാവ് മിനിമം 7 കല്ലി ആയെങ്കിൽ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഈ കുഞ്ഞു വിരിഞ്ഞ് പറക്കാറായ ചില പ്രാവുകളൊക്കെ എനിക്ക് വാട്സപ്പിൽ ഓരോരുത്തർ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് മിനിമം 7 കല്ലി ആവണം. കല്ലി അറിയാത്തവർക്കായിട്ട് ഞാൻ കഴിഞ്ഞ പിജിയൻ പാർട്ട് 7 കണ്ടു നോക്കിയാൽ മതി, നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ 7 കല്ലിയെങ്കിലും ആയ ഒരു പിജിയണിനെ മാത്രമേ മെയിൽ ഫീമെയിൽ ഒരു രൂപ ചിലവില്ലാതെ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ട് പ്രാവിൻ്റെ പെൽവിക് ബോൺ എന്ന് പറയും. ഇതിൻ്റെ 2 കാലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്പേസാണ് പെൽവിക് എന്ന് പറയും. ആ സ്പേസിലെ ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു പ്രാവിനെ പിടിച്ചിട്ട് കാണിച്ചു തരുന്നതാണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്ത് നോക്കാറുള്ളത്. പ്രാവിൽ അധികം ആരും ചെയ്യത്തില്ല. അത് ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒരുവിധം മെച്ചറായ പ്രാവിലെ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ 2 കാലിൻ്റെ ഇടയ്ക്ക് ഉള്ള സ്പേസാണ് പെൽവിക് ബോൺ എന്ന് പറയും. ഈ 2 കാലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്, ഈ ബോണിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് മെയിൽ പ്രാവിന് ഇവിടെ നമുക്ക് കൈ വയ്ക്കുമ്പോൾ അറിയാം, 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ബോൺ വന്ന് ഇങ്ങനെ റാ പോലെ നിൽക്കുന്നുണ്ടായിരിക്കും. മെയിൽ പ്രാവിന് ഇത്ര സ്പേസേ ഇടയ്ക്കുള്ളൂവെങ്കിൽ ഫീമെയിലിന് കുറച്ചുകൂടെ വലിപ്പം കാണും. മുട്ട ഇടുന്ന പ്രാവാണെങ്കിൽ നല്ല വലിപ്പം കാണും. ആ സ്പേസ് നോക്കിയിട്ട് നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും. അതായത് ഈ പ്രാവിൻ്റെ ഈ ഒരു റീജിയൻ, ഇതിൻ്റെ 2 കാലിൻ്റെ ഇടയ്ക്കുള്ള റീജിയണിൽ പെൽവിക് ബോൺ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിനിടയിലുള്ള സ്പേസ്
ഫീമെയിലിന് എപ്പോഴും ഗ്യാപ്പ് കൂടുതലായിരിക്കും മെയിലിനെക്കാട്ട്. അത് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് നോക്കുക, നിങ്ങൾ ലെവലില്ലാതെ ഇട്ട് പിടിച്ച് പ്രാവ് അവസാനം മുട്ടയിടാത്ത രീതിയിലാവും. അതുകൊണ്ട് ജസ്റ്റ് നോക്കുക, അത് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒത്തിരി മെച്ചുറായ പ്രാവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ചു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ മെത്തേഡ് വന്നിട്ട് സിമ്പിൾ മെത്തേഡാണ്, പൈസ ചിലവില്ല, ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു 4-5 ലക്ഷണം മെയിലിൻ്റെയും ഫീമെയിലും പറയാം. ഇതായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് മെത്തേഡ്. ഒരാളെയും സഹായം തേടേണ്ട, സ്വന്തമായിട്ട് ഈ ലക്ഷണങ്ങളെ വെച്ച് നിങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രാവിനെ തിരിച്ചറിയാം. 7 കല്ല് കഴിഞ്ഞതാണെങ്കിൽ ഒന്നാമത്തത്, പുറത്തൊക്കെ പ്രാവ് നിൽക്കുമ്പോൾ റൗണ്ടിന് കുറുകുന്ന പ്രാവുകൾ മെയിൽ മാത്രമായിരിക്കും. നിങ്ങൾ ഔട്ട്സൈഡൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന സമയത്ത് കുറുകിക്കൊണ്ട് ചെല്ലാറില്ല. ഞാൻ എൻ്റെ പല പ്രാവുകളുടെയും ഫുട്ടേജ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. മെയിൽ മാത്രമാണ് പുറമേ വച്ച് കുറുകി ഫീമെയിലിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്, അതും നല്ല രീതിയിൽ കുറുകി. അപ്പോൾ ഇത് മെയിലിൻ്റെ മാത്രം ഒരു ലക്ഷണമാണ്. രണ്ടാമത് മെയിലിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, രണ്ട് മെയിലിനെ ഒരു കേജിലിട്ട് കഴിഞ്ഞാൽ രണ്ടും കറങ്ങി കുറുകും. കറങ്ങി കുറുകുക എന്നുള്ളതാണ് പീജൺ മെയിലിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. ഇപ്പോൾ കേജിലിട്ടാലും ശരി, നല്ല രീതിയിൽ നല്ല സൗണ്ട് ഉണ്ടാക്കി, ആ സൗണ്ടൊക്കെ ഞാൻ ആഡ് ചെയ്ത് തരാം. അപ്പോൾ അതുപോലെ സൗണ്ട് ഉണ്ടാക്കി ഇപ്പോൾ കേൾക്കുന്നുണ്ടോ, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കുറുകുന്നത് മെയിൽ മാത്രമാണ്, ഫീമെയിൽ കുറുകത്തില്ല ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. അങ്ങനെ നോക്കുക, രണ്ടാണാണെങ്കിൽ രണ്ടും കറങ്ങി കുറുകി കൊത്തുകൂടും. ഇനി മെയിലും ഫീമെയിലും ആണെങ്കിൽ കൊത്തൂലെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കൊത്തുകൂടും. ആദ്യം ജോഡിയാവും മുമ്പേ ഫസ്റ്റ് ഡോസ് ഇടുമ്പോൾ മെയിലും ഫീമെയിലും, ചിലപ്പോൾ ഫീമെയിലിൻ്റെ കുറേ നാളായിട്ട് കിടക്കുന്ന കുട്ടി കൊണ്ട് മെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊത്തും, ഫീമെയിൽ തിരിച്ചും കൊത്താൻ സാധ്യതയുണ്ട്, അതല്ല വേറെ കാര്യം. ഇപ്പോൾ രണ്ടും കറങ്ങി കുറുകുന്നുണ്ടെങ്കിൽ രണ്ട് മെയിലാണ്. ഇനി മൂന്നാമത്തെ മെയിലിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്, മെയിൽ കുറുകിക്കഴിഞ്ഞിട്ട് കൂട്ടിലിരുന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി ഫീമെയിലിനെ വിളിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി ഫീമെയിലിനെ ആകർഷിക്കാൻ ശ്രമിക്കും. അത് മെയിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. എൻ്റെ കേജ് ഈ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ക്യാമറ കൊണ്ട് വെച്ച് ഓരോ ജോഡിയിലൊന്നും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരപ്പോൾ ഇങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കും. അതാണ് മെയിലിൻ്റെ മറ്റൊരു ലക്ഷണമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 3 ലക്ഷണങ്ങൾ പറഞ്ഞു മെയിലിൻ്റെ. ഇനി ഫീമെയിലിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ, ചില നല്ല വലിയ ഫീമെയിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അതിൻ്റെ അറയിൽ കയറിയിട്ട് ഒരു സെക്കൻഡ് കുറുകും. കറങ്ങി കുറുകത്തില്ല, ജസ്റ്റ് ഒന്ന് കുറുകുറു എന്ന് പറഞ്ഞ് രണ്ട് കുറുകൊക്കെ കുറുകി നടത്തും. രണ്ടാമത്തെ ലക്ഷണം, നമ്മൾ കൈ കൊണ്ട് പോകുമ്പോൾ ചിറകിട്ടേ അടിക്കത്തുള്ളൂ, കുത്താൻ സാധ്യത കുറവാണ്. മുട്ടയിട്ടിരിക്കുകയാണെങ്കിൽ കുത്തും, അല്ലാതെ വന്നിട്ട് ചിറകിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പോകുമ്പോൾ അതിങ്ങനെ ചിറകിട്ടേ അടിക്കത്തുള്ളൂ, കുറുകി കുത്താനൊന്നും വരാറില്ല. അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തത്, മെയിൽപ്രാവ് ഇതേപോലെ കുറുകുന്ന കാണുമ്പോൾ ഫീമെയിൽ ഇങ്ങനെ തല താഴ്ത്തും. ഇതിൻ്റെയൊക്കെ ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം. മെയിൽപ്രാവ് നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഫീമെയിൽ നിന്ന് ഇങ്ങനെ തല താഴ്ത്തും. അത് ഒരു ഫീമെയിലിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഞാൻ മെയിലിൻ്റെ 3 ലക്ഷണം പറഞ്ഞു, ഫീമെയിലിൻ്റെ 3 ലക്ഷണം പറഞ്ഞു. അതുപോലെ നാലാമത് വന്നിട്ട് ഒരു ജോഡി പ്രാവിന് വിരിഞ്ഞ, ഒറ്റ സ്റ്റെപ്പിൽ വിരിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു 90% കേസിലും മെയിൽ ഫീമെയിലായിരിക്കാം. 100% ഞാൻ പറയുന്നില്ല, ചില കേസിൽ ആണും രണ്ടാണും, ചില കേസിൽ രണ്ട് പെണ്ണും വരാം. ഒരു 90% ആണും പെണ്ണും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജോഡികളെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിലും കുഴപ്പമില്ല, ഒരു റെയർ കേസിലല്ലേ വല്ലപ്പോഴും രണ്ടും ആണായി പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിടണമെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ രണ്ടെണ്ണം വാങ്ങണവരാണെങ്കിൽ ഒരു തവണ ഇറങ്ങിയ രണ്ട് പ്രാവുകളെ വാങ്ങിച്ചിടാം. ആണും പെണ്ണും ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു 90% കേസിലും ആണും പെണ്ണും ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങുന്നത് 7 കല്ല് കഴിയുമ്പോൾ, ഏകദേശം 4 മാസം കഴിഞ്ഞ് പറക്കാൻ തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞാൽ മാത്രമേ ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. അല്ലാതെ 2 കല്ലിയും 3 കല്ലിയും ആയത് കുറുകണോ വലി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണമെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് പ്രാവ് മെച്ചുറാവാൻ ഒരു സമയം എടുക്കും. ഇനി എല്ലാ 7 കല്ല് കഴിഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ ആളുകളെ പോലെ തന്നെ, ചിലർ വന്നിട്ട് 10-ാം വയസ്സിൽ മെച്ചുറാവുന്നവരുണ്ട്, ചിലത് 16-ാം വയസ്സിൽ മെച്ചുറാവുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കേസും വന്നിട്ട് തന്നെ മനുഷ്യനുമായിട്ട് കൃത്യമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ പറ്റും, ഒരു ലോജിക്കൂടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതെല്ലാത്തിനും കുറേ ഫൂട്ടേജസ് എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരാളെയും സഹായമില്ലാതെ
ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല. അവിടെ പോയിട്ട് ഒരാണും പെണ്ണും ഒരാണ് എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെയിലാണ് വാങ്ങേണ്ടതെങ്കിൽ വലിയൊരു മെയിൽ എനിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു വലിയ ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിനടുത്ത് ഒരു ചെറിയൊരു ഫ്ലൈയിങ് കേജ് പോലത്തെ ഒരു ചെറിയ കേജിലിടുക. എന്നിട്ട് ഈ പ്രാവിനെയും കൂടെ പിടിച്ച് അതിലിട്ട് നോക്കുക. എന്നിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് കുറുകാൻ തുടങ്ങും. അങ്ങനെ 1-2 പ്രാവിനെ മാറ്റിയും തിരിച്ചു വിട്ട് നോക്കി വേണം മെയിലും ഫീമെയിലും തിരിച്ചറിയാനായിട്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നോക്കുക, കുറുകുന്നുണ്ടോ, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. കൈ കൊണ്ടുപോകുമ്പോൾ ചിറകിട്ടടിക്കുവാണോ, പറ്റുമെങ്കിൽ ആ ബോണിൻ്റെ ഗ്യാപ്പ്, പെൽവിക് ബോണിൻ്റെ ഗ്യാപ്പ് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ മെയിൽ ഫീമെയിലിനെ പറ്റി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇത് കൂടാതെ പുതിയ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടയ്ക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഇടയ്ക്കൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.